ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചേക്കുന്ന ആ ഒരു ചെറിയ ടീസർ കൂട്ട് തന്നെ സ്പൈഡർമാൻ നമ്മുടെ പബ്ജിയിൽ വരാൻ പോവാണ്. പബ്ജിയിൽ എന്ന് പറഞ്ഞാൽ പബ്ജിയുടെ ചൈനീസ് വെർഷനായ ഗെയിം ഫോർ പീസിലാണ് നിലവിൽ ഇപ്പോൾ ഇത് വന്നേക്കുന്നത്. ഗെയിം ഫോർ പീസിൽ മാത്രമായിരിക്കത്തില്ല, നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലിലും അതുകൂട്ടി തന്നെ BGMIയിലും ഈ ഒരു സ്പൈഡർമാനുമായിട്ടുള്ള കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ ഈ ഒരു സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഈ ഒരു സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ മാപ്പിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാം. അതുകൂട്ടി തന്നെ കുറേയേറെ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഈ ഒരു സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പബ്ജിയിലും BGMIയിലും ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ ഒരു സ്പൈഡർമാനുമായിട്ടുള്ള കൊളാബറേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൂട്ടി തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ ഗെയിം ഫോർ പീസിലാണ് ഈ ഒരു കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നേക്കുന്നത് പറഞ്ഞപ്പോഴേ പലർക്കും ഡൗട്ട് അടിച്ചു കാണും ഈ ഒരു കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ BGMIയിൽ വരുമെന്ന്. BGMIയിൽ വരാൻ തന്നാണ് ചാൻസ്, കാരണം ഡ്യൂൺ എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് സിനിമയായിട്ടുള്ള കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈവൻ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെയാണ് നമ്മുടെ BGMIയിലും വന്നത്. ഡ്യൂൺ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയായിട്ടുള്ള കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഈവൻ്റ് പബ്ജിയിലാണ് ആദ്യം വന്നത്. അതിനുശേഷമാണ് നമ്മുടെ BGMIയിൽ വന്നത്. അതുപോലെ തന്നെ സ്പൈഡർമാൻ നോവേ ഹോം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രൊമോഷന് വേണ്ടിയാണ് ഈ ഒരു കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ചൈനീസ് വെർഷനിൽ മാത്രമാണ് നിലവിൽ ഇപ്പം വന്നേക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലി ഇത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം ഗ്ലോബലി ഉള്ള ഒരു സിനിമയാണ്, ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കൊളാബറേഷൻ ഗ്ലോബൽ വെർഷൻ തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വെർഷനിലും അത് കൊണ്ടുവരുക തന്നെ ചെയ്യും. ഈ ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇറാങ്കൽ മാപ്പിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് മോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ സാധാ എല്ലാ കൊളാബറേഷനും വരുന്ന കൂട്ട് തന്നെ ഈ ഒരു സ്പൈഡർമാനുമായിട്ടുള്ള കൊളാബറേഷനിലും ഈ ഇറാങ്കൽ മാപ്പിൽ പലയിടത്തായിട്ട് ഈ ഒരു സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ മിൽട്ട പവറിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയാണ്. ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സ്പൈഡർമാനുമായിട്ടുള്ള കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പൈഡർമാനും അതുകൂട്ടി തന്നെ വില്ലൻസുമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം ചെയ്യേണ്ടത് നമ്മൾ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഗോഡ്സെല്ലാം കോങ്ങുമായിട്ടുള്ള ഒരു ഇവൻറ്റ് വന്നപ്പോഴും ഇതുകൂട്ടി തന്നെ നമ്മൾ ഗോഡ്സെല്ലാം അതുകൂട്ടി തന്നെ കോങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മോഡ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതുകൂട്ടി തന്നെ ഇവിടെ നമ്മൾ സ്പൈഡർമാനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. സ്പൈഡർമാനെ എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വില്ലൻസിനെ ഇതുകൂട്ട് കുറേ റോബോട്ട്സ് കാര്യങ്ങളൊക്കെ കാണാം, അതിനെ നമ്മൾ ഇതുകൂട്ടി ഒന്ന് കില്ല് ചെയ്യുക. നമ്മൾ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ഒരു സർക്കിളിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സർക്കിളിനകത്ത് നിന്ന് എക്സിറ്റ് ആകാൻ പറ്റത്തില്ല. ഈ വില്ലൻസിനെ എല്ലാം കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സർക്കിളിനകത്ത് നിന്ന് എക്സിറ്റ് ആകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വില്ലൻസിനെ കൊല്ലുന്ന സമയത്തും നമുക്ക് കൂടുതലായിട്ടുള്ള ഗൺസും അതുകൂട്ടി തന്നെ ആമോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുകൂട്ടി തന്നെ ഈ ഒരു ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വെളിയിൽ നിന്നും അകത്തോട്ട് കയറാനുള്ള ഓപ്ഷന് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ജമ്പ് ചെയ്യണമെങ്കിൽ നേരെ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ ജമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു വില്ലൻസിനെ കാര്യങ്ങളൊക്കെ ഡിഫീറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ക്രേറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ആ ഒരു ക്രേറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 3 ഐറ്റംസ് ഉണ്ട്. അതുകൂട്ടി തന്നെ സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങളൊക്കെ ആ ഒരു ക്രേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്യൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു സ്യൂട്ട് ആക്ടിവേറ്റ് ആക്കാനായിട്ട് നമ്മളൊരു സ്പൈഡർമാൻ്റെ മാസ്ക് കാര്യങ്ങളൊക്കെ വരും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്യൂട്ട് ആക്ടിവേറ്റ് ആകുന്നതാണ്. ഈ ഒരു സ്യൂട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് സ്പീഡിൽ റൺ ചെയ്യാനുള്ള എബിലിറ്റിയാണ് ആദ്യമേ കിട്ടുന്നത്. അത് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ നമുക്ക് സ്പീഡിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഒരു സ്യൂട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്പെസിഫിക് മോഡ് നമ്മൾ കളിച്ച് ആ ഒരു വില്ലൻസിനെയൊക്കെ നമ്മൾ ഡിഫീറ്റ് ചെയ്ത് ആ ഒരു സ്യൂട്ട് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റൺ ചെയ്യുന്ന എബിലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അതും അത് കുറേ നേരമൊന്നും ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കത്തില്ല, കുറച്ച് സമയം മാത്രമേ ഈ ഒരു റൺ ചെയ്യുന്ന ആ ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൺസ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നീട് നമുക്ക് അടുത്തായിട്ട് കിട്ടുന്നൊരു എബിലിറ്റിയാണ് ആ ഒരു ക്രേറ്റിനകത്തും നമുക്ക് ഇതുകൂടുള്ള ഗ്രാനേഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഗ്രാനേഡ് കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഗ്രാനേഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതുകൊണ്ട് ത്രോ ചെയ്യുന്ന സമയത്ത് വെബാണ് അതിൽ നിന്ന് ത്രോ ആകുന്നത്. ആ ഒരു വെബ് പോയാൽ നമ്മുടെ പ്ലെയറിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ ആ ഒരു പ്ലെയറിന് പതിയെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗ്രാനേഡിന് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു വെബ് ഗ്രാനേഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് മാത്രം, അത് കയറുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആകുന്നത്. അതിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ ആകുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു മോഡ് വാർഡ് ബന്ധപ്പെട്ട് അടുത്തായിട്ട് കിട്ടുന്ന ഒരു എബിലിറ്റിയാണ്. നമ്മുടെ ഈ ഒരു മൂന്ന് എബിലിറ്റികളിൽ ഏറ്റവും നല്ലൊരു എബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയതാണ്. നമുക്ക് നല്ല രീതിക്ക് തന്നെ ജമ്പ് ചെയ്ത് കയറാൻ പറ്റും. ഈ സ്പൈഡർമാനൊക്കെ വെബ് വിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് വെബ് യൂസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ബിൽഡിങ്സിൻ്റെ മണ്ടക്കോട്ടൊക്കെ ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതും ഈ ഒരു സ്പൈഡർമാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെയാണ്. അതപ്പം കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു
വെബ് വിട്ട് ഇതുകൊണ്ട് ചാടിക്കയറാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമ്മൾക്ക് സ്പൈഡർമാൻ ജമ്പ് ചെയ്യുന്ന കൂട്ട് തന്നെ വെബ് കാര്യങ്ങളൊക്കെ ത്രോ ചെയ്ത് ജമ്പ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇപ്പം പറഞ്ഞ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെബ് വിട്ട് നമ്മൾ ത്രോ ചെയ്യുന്ന ആ ഒരു ഫീച്ചർ തന്നെയാണ്. അതാണ് ഇച്ചിരി നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. ഗൈസ്, അപ്പോൾ നിലവിൽ ഇത്രയൊക്കെയാണ് ഈ ഒരു കൊളാബറേഷനോട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഡീറ്റെയിൽസ്. ഇനി ഇത് എന്നത്തേക്ക് നമ്മുടെ BGMIയിലും PUBGയിലും വരുമെന്നുള്ള കൺഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇതുവരെ ഇത് കൺഫേമായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല BGMIയിലും PUBGയിലും വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള കൺഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കൺഫേമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.